എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കുക്കറിൽ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്കൊരു 4 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ കട്ട് ചെയ്തതും പിന്നെ ഒരു 4 പച്ചമുളക് നെടുവേക്ക് കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കറക്റ്റ് 1 മിനിറ്റ് ഇളക്കിയാൽ മതി. അപ്പോഴേക്ക് ആ സവാള ജസ്റ്റ് ഒന്ന് വാടി വരും. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാനിവിടെ പിരിയമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നല്ല മുളക് പൊടിയും അതുപോലെ പിരിയമുളക് പൊടിയും ഈക്വലായിട്ട് എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി. അപ്പോൾ പൊടികളായിട്ട് ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് തീ വീണ്ടും ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് 1-2 മിനിറ്റ് ഒന്ന് ഇളകി കൊടുക്കാം. അതായത് ആ പൊടികളുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി വരണം. അപ്പോൾ ഇപ്പോൾ എല്ലാം കൂടി 3 മിനിറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. സവാള അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1/4 കപ്പ് വെള്ളം ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വെന്ത് വന്നോളൂ. ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വീണ്ടും അടുപ്പൊന്നുകൂടി ഒന്ന് കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഇനി മുട്ടയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 4 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരളവിന് നമുക്ക് 4 മുതൽ 6 മുട്ട വരെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ മുട്ടകളും അതുപോലെ മസാല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് നിർബന്ധമില്ല, പക്ഷേ ഇത് ചേർക്കുമ്പോഴാണ് കുറച്ചുകൂടെ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. നമ്മൾ കടകളിൽ നിന്നൊക്കെ മുട്ട റോസ്റ്റ് വാങ്ങുമ്പം ഒരു ചെറിയ മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു മധുരം കിട്ടണമെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നാരങ്ങ നീര് വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ, കൂടിപ്പോകാൻ പാടില്ല. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിന് പകരം നമുക്ക് വേണേൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. തക്കാളിയാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ ആ സവാള വഴറ്റാനിടുന്ന ആ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. നാരങ്ങ നീര് ഇപ്പോൾ ഞാൻ 1/2 മുറി പോലും ചേർത്ത് കൊടുത്തിട്ടില്ല, വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിന് പകരം വേണമെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി തീ ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ കുക്കറിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാനാണെങ്കിലും വളരെ ഈസിയാണ്. എല്ലാം കൂടെ ഏകദേശം 6-7 മിനിറ്റ് വന്നിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ.